फायर अथवा अग्नि। फायर इज द प्रोसेस ऑफ रैपिड ऑक्सीडेशन अट हाई टेम्परेचर। और उयर्न तापनिलई പെട്ടെന്നുണ്ടാകുന്ന ഓക്സിഡേഷൻ മൂലമുണ്ടാകുന്ന ഒരു പ്രോസസ്സാണ് ഫയർ എന്ന് പറയുന്നത്. ഓക്സിഡേഷൻ എന്ന് പറയുന്നത് ഓക്സിജൻ വേറെ ഏതെങ്കിലും ഒരു മെറ്റീരിയലുമായിട്ട് കമ്പൈൻ ചെയ്തിട്ട് ഒരു കെമിക്കൽ റിയാക്ഷൻ ഉണ്ടാകുന്നതിൻ്റെ ഫലമായിട്ടുണ്ടാകുന്നതിനെയാണ് ഓക്സിഡേഷൻ എന്ന് പറയുന്നത്. ഒരു ഫയർ എന്നെടുക്കുകയാണെങ്കിൽ മൂന്ന് കാര്യങ്ങൾ ചേരുമ്പോഴാണ് ഫയർ ഉണ്ടാകുന്നത്. ഒന്ന് ഓക്സിജൻ, രണ്ട് ഫ്യൂവൽ, മൂന്ന് ഹീറ്റ്. ഒരു ഫയറിൻ്റെ ട്രയാങ്കിൾ എടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു ഫയറിൻ്റെ മെക്കാനിസം എന്ന് പറയുന്നത് മൂന്ന് കാര്യങ്ങളാണ്. ഓക്സിജൻ, ഫ്യൂവൽ, ഹീറ്റ്, ഇത് മൂന്നും ചേരുമ്പോഴാണ് ഒരു ഫയർ ഉണ്ടാകുന്നത്. ദ ട്രയാങ്കിൾ ഇലിസ്ട്രേറ്റ്സ് ദ റൂൾ ദാറ്റ് ഇൻ ഓർഡർ ടു ഇഗ്നിഷിയേറ്റ് ആൻഡ് ബേൺ എ ഫയർ റിക്വയേഴ്സ് ത്രീ എലമെൻറ്റ്സ്: ഹീറ്റ്, ഫ്യൂവൽ ആൻഡ് ഓക്സിഡൈസിങ് ഏജൻറ്റ്, അതായത് ഓക്സിജൻ. ഈ മൂന്ന് കാര്യങ്ങൾ കൂടെ ചേരുമ്പോഴാണ് ഫയർ ഉണ്ടാകുന്നത്. അവിടുത്തെ ഇഗ്നീഷ്യൻ എന്ന് പറയുന്നത് എന്താണ്? ഇഗ്നീഷ്യൻ, ഇഗ്നീഷ്യൻ എന്ന് പറയുന്നത് ദി ആക്ഷൻ ഓഫ് സെറ്റിംഗ് സംതിങ് ഓൺ ഫയർ ഓർ സ്റ്റാർട്ടിങ് ടു ബേൺ, തീ പിടിക്കുന്നതിനാവശ്യമായിട്ടുള്ള ഒരു ഇഗ്നീഷ്യൻ. അതെന്തൊക്കെയാവാം? ഇലക്ട്രിക്കൽ ഷോർട്ട് സർക്യൂട്ട് ആകാം, കെമിക്കൽ റിയാക്ഷൻ ആകാം, തെർമലാകാം, റേഡിയോ ആക്റ്റീവ് ആകാം. ഇങ്ങനെ പല കാരണങ്ങളുമാകാം ഇഗ്നീഷ്യൻ എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ ഫ്യൂവൽ എന്ന് നമുക്ക് എന്തൊക്കെ പറയാം? ഖരമാകാം, ദ്രാവകമാകാം, അത് ഗ്യാസ് ആകാം. മൂന്നാമത്തെ എന്താണ്? ഓക്സിജൻ. അപ്പം ദ ഫ്യൂവൽ എയർ മിക്സർ മസ്റ്റ് ബി റൈറ്റ്. അതാണ് ഓക്സിജൻ എല്ലായിടത്തും ഉണ്ട് അല്ലേ? ഓക്സിജൻ എന്തുമാത്രം വേണം എന്നുള്ളത് കൂടെ അറിയണം. ഒരു തീ പിടിക്കുന്നതിന് മിനിമം 16% എങ്കിലും ഓക്സിജൻ്റെ അളവ് ഉണ്ടായിരിക്കണം. ഒരു മനുഷ്യന് ശ്വസിക്കാൻ അല്ലെങ്കിൽ ശ്വാസം നിലനിർത്താനായിട്ട് മിനിമം 19.5 പറയുന്നത്. ജീവൻ നിലനിർത്തുന്നതിനായിട്ടുള്ള ഓക്സിജൻ്റെ അളവ് മിനിമം 19.5 പറയുന്നത്. തീ പിടിക്കുന്നതിന് 16% മതിയാകും. അപ്പോൾ ഈ 16% ഓക്സിജൻ മിനിമം ഉണ്ടായിരിക്കണം. അപ്പോൾ ഓക്സിജൻ, ഫ്യൂവൽ, ഹീറ്റ്, ഇത് മൂന്നും കൂടെ ചേരുമ്പോഴാണ് അവിടെ തീ ഉണ്ടാകുന്നത്.